നമ്മുടെ ഗ്രൂപ്പിൽ വരുമല്ലോ കോഴ്സ് ഉണ്ട് പറഞ്ഞിട്ട്, അപ്പൊ തന്നെ നമ്മൾ അത് വേറെ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് വിടും. പക്ഷെ ഇത് അങ്ങനെ നമ്മൾ ഇതിനൊരു യോഗം വേണം, പക്ഷെ ഇതിൽ കയറണമെങ്കിൽ ഒരു യോഗം വേണം. കാരണം ഇത് എന്താണെന്ന് മനസ്സിലായി. അതാണ് അത്. അതുകൊണ്ട് ഞാൻ തന്നെ, ഞാൻ എനിക്ക് യൂണിവേഴ്സൽ പവറും മൈൻഡ് പവറും എല്ലാം പഠിച്ചു വെച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു സ്ട്രഗിളിൽ നിൽക്കുകയുണ്ടായിരുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചോദിച്ചിട്ട് പലരുടെയും ക്ലാസ്സുകൾ വീഡിയോയിൽ കാണും, പലരും ലോ ഓഫ് അട്രാക്ഷൻ നല്ലതാണ് പറയും, മറ്റൊരു അത് നന്നല്ല പറയും, അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് ശരിക്കും ഇനി മുന്നോട്ട് എന്ത് എന്ന് ചോദിച്ച് നിൽക്കുമ്പോൾ ശരിക്കും ഒരു സ്റ്റക്ക് ആയിട്ട് നിൽക്കേണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എനിക്ക് സത്യത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ അറിയാം. വിജയൻ സാറിന്റെ ക്ലാസ്സുകൾ ഒരു 3 പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും സാർ ഈ തന്നൊരു സംഭവം അതിൽ നിന്നും കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളാണ് പ്യുവർ ആവേണ്ടത് എന്നുള്ള ഒരു കാര്യമില്ല. നമ്മളൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ പണം ഉണ്ടാക്കുക, അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്ത് ചെയ്തിട്ടായാലും പണം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോവുക. അതിപ്പോ തൽക്കാലം നമ്മൾ ഒരാളെ പറ്റിച്ചാലും കുഴപ്പമില്ല എന്നുള്ള തോന്നലൊക്കെ വരും. പക്ഷെ അതിൽ നിന്നും ശരിക്കും പറഞ്ഞ ഒരു നമ്മളെ അങ്ങോട്ട് പ്യൂരിഫൈ ചെയ്തെടുത്തു സാറ്, അങ്ങനെയാണ് ഇതിന് പറയാനുള്ളത്. പ്യൂരിഫൈ ചെയ്യാണ് ചെയ്യണം സാറ്, ഒരു ആത്മാവിനെ പ്യൂരിഫൈ ചെയ്തിട്ട് പുതിയൊരു ലോകത്തിലേക്കാണ് സാറ് അവരെ പബ്ലിഷ് ചെയ്യണത്. അതിന് വളരെയധികം നന്ദിയുണ്ട് സാറേ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ക്ലാസ് നമ്മുടെ ലൈഫിൽ കേട്ടിട്ടില്ല. ഇറ്റ് മീൻസ് നമ്മൾ ഒരു ഒരു 10 ക്ലാസ് എങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും പല മൈൻഡ് മാസ്റ്ററുകാരുടെ എല്ലാത്തിനും. പക്ഷെ സാറ് ചെയ്യുന്ന ആ ഒരു പുണ്യപ്രവൃത്തി അവർ ചെയ്തിട്ടില്ല. കാരണം പണം മാത്രമല്ല സാറോ ലക്ഷ്യം, നമുക്ക് മനസ്സിലാവും. ഞാൻ ശരിക്കും ഒരു ബിസിനസ്സിൽ 25 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ പൈസക്ക് ആഗ്രഹമുള്ള ഒരു ആർത്തിനൊക്കെ നമുക്കറിയാം. പക്ഷെ സാറ് പറഞ്ഞാല് ആ പണമല്ല, നിങ്ങൾ ഇതിൽ വന്ന് വന്ന് നിങ്ങളുടെ വാല്യൂ കൂട്ടും. അതിന് ഞാൻ എന്തൊക്കെ സഹായം ചെയ്തു തരാൻ സാധിക്കും, അതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ് ഇനിയും. അത് കഴിഞ്ഞ് സാറ് എല്ലാറ്റിന്റെയും റിവ്യൂ തരുന്നു, സംശയം ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ അത് കേൾക്കുകയും അതിന് വേണ്ട മറുപടി തരികയും ചെയ്യും. ഇത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. സാർക്ക് അതിന് ഒരുപാട് ഒരുപാട് പുണ്യം സാർക്ക് ലഭിക്കും എന്നുള്ളൊരു തർക്കമില്ലേ. കാരണം എന്താ വെച്ചാൽ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ആലോചിച്ച് നിൽക്കുന്നവർക്കുള്ള ഒരു വഴികാട്ടിയാണ് സാറ് ചെയ്യുന്നത്. എനിക്ക് തന്നെ ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾക്ക് ലോ ഓഫ് അട്രാക്ഷനും അത്തരം കാര്യങ്ങൾ അറിയാമെങ്കിലും, ഇപ്പൊ ബിസിനസ്സിൽ എങ്ങനെ ക്ലോസ് ചെയ്യണം എന്നൊക്കെ അറിയാമെങ്കിലും, നമ്മൾക്ക് സ്വന്തം അസ്തിത്വത്തിനെ ക്ലിയർ ചെയ്യാൻ, നമ്മൾ സ്വയം ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു. കാരണം നമ്മള് പല രീതിയിലും വെള്ളത്തരം കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ നടക്കും, അത് മുഴുവൻ നമുക്ക് ദോഷമായിട്ട് വരും എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അത് ഇപ്പൊ മനസ്സിലായി. അതിന് ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഞാൻ എന്റെ എന്റെ എനിക്ക് ഒരു സർക്കിൾ തന്നെ ഉണ്ട് ഇതിന്റെ, ഈ ഇത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർ, അവരെല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അതില് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. സാറിന് പിന്നെ നിരന്തരം സാറിന്റെ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാറുള്ള ആളാണ് കേട്ടോ. ഈ അങ്ങനെയാണ് മാപ്പ് ഓഫ് കോൺഷ്യസ് ഒക്കെ ഞാൻ കേട്ടിട്ട് ഐ ആം ഹോൾ പെർഫെക്റ്റ് പവർഫുൾ എന്നുള്ളതെല്ലാം ഞാൻ നേരത്തെ എഴുതി തുടങ്ങിയിട്ടുള്ള ആളാണ്. പിന്നെ ഞാൻ 100 താങ്ക് യു എഴുതാറുണ്ട്. 100 കാര്യങ്ങൾക്ക് ഒരു ദിവസം നന്ദി എഴുതും. രാവിലെ 5 മണിക്ക് നീക്കും, അത് കഴിഞ്ഞിട്ടിതെല്ലാം ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ എല്ലാറ്റിന്റെ ഒരു മഹത്വം എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ നമ്മുടെ ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നുള്ളതായത് കൊണ്ട് എന്തും ചെയ്യാം അല്ലെങ്കിൽ എന്ത് പ്രാക്ടീസും ചെയ്യാന്നുള്ളതല്ല, അങ്ങ് ആ രീതിയിലേ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് കാര്യം കറക്റ്റ് മനസ്സിലായി, നമ്മൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യണമെന്നുള്ളത്, അതിന്റെ വൈബിന്റെ കാര്യങ്ങൾ എന്താണെന്നതെല്ലാം മനസ്സിലായി. ഒരുപാട് നന്ദി ഉണ്ട് സാർക്ക്. എല്ലാവിധ ആശംസകളും സാർക്കും നേരുന്നു. താങ്ക് യു വെരി മച്ച്.